ഈ കോവിഡ് കാലത്ത് പല മരണങ്ങളും ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിലെ 3 പേർ പരസ്പരം കാണാതെ ഈ ലോകം വിട്ടുപോയി. ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിൽ വന്ന ഒരു ചിത്രം, മകളുടെ കല്യാണ ദിവസം പുഞ്ചിരിയോടെ ചിരിച്ചു നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും, ഒപ്പം സർവാഭരണ വിഭൂഷിതയായി വിവാഹവേഷത്തിൽ മകളും. വേദനിപ്പിക്കുന്നത് എന്തെന്നാൽ ദിവസങ്ങൾക്കിടെ വ്യത്യാസമില്ലാതെ ഈ 3 പേരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നതാണ്. കോവിഡ് കാലം തുടങ്ങിയപ്പോൾ രോഗത്തെക്കുറിച്ച് യാതൊന്നും വകവയ്ക്കാതെ കോവിഡ് രോഗികൾക്കായി തൻ്റെ ഓട്ടോ ഓടിക്കുകയായിരുന്ന അശോകനെ തിരുവനന്തപുരം നിവാസികൾക്കറിയാം. കോവിഡിനെതിരെ പോരാടിയ അശോകൻ്റെ കുടുംബം ഒന്നാകെ ഇപ്പോൾ വിധിക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി. ഭാര്യ ലില്ലിയെയും കഴിഞ്ഞ ദിവസം മരണം കവർന്നു. മകൾ വിജി മരിച്ചത് 2 ദിവസം മുൻപാണ്. വിജിയുടെ മകൾ 18 ദിവസം മാത്രം പ്രായമായ അനയ ഇപ്പോൾ പിതാവ് അഭിഷേകിൻ്റെ സംരക്ഷണയിലാണ്. കോവിഡിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി വലിയ വിള പണിയിൽ നല്ലൂർ കോണത്ത് അശോകൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മരിച്ചത്. അശോകൻ കഴിഞ്ഞ മാസം 30 മരിച്ചു. മകൾ വിജി 12 ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ആശുപത്രിയിലെത്തിയ ശേഷം 3 പേരും പരസ്പരം കണ്ടിട്ടില്ല. ഉറ്റവർ വിട്ടുപോയ വിവരം 3 പേരും അറിഞ്ഞതുമില്ല. കോവിഡ് ഗുരുതരമായതോടെ പ്രസവാനന്തരം വിജയ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ലില്ലിക്കുട്ടി ന്യൂമോണിയ ബാധിച്ചതിനാൽ വെന്റിലേറ്ററിലായിരുന്നു. വലിയവിള ജംഗ്ഷനിലെ പൂവിൽപ്പനക്കാരിയായിരുന്നു ലില്ലിക്കുട്ടി. അഭിഷേകിൻ്റെ അമ്മ ജലജയ്ക്കും വിജയുടെ 18 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് SUT ആശുപത്രിയിലായിരുന്നു. ഇവരെ 1 ആഴ്ച മുൻപ് ബാലരാമപുരം കട്ടച്ചൽക്കുഴിയിലെ അഭിഷേകിൻ്റെ വീട്ടിലേക്ക് മാറ്റി. ഹോം ക്വാറന്റൈനിലാണ്. കോവിഡിനെ തുടർന്ന് വിജയ്ക്ക് ന്യൂമോണിയ പിടിപെട്ടിരുന്നു. 1 വർഷം മുൻപ് കോവിഡിനെ വകവയ്ക്കാതെ ജീവിക്കാനായി ഓട്ടോറിക്ഷയുമായി റോഡിലിറങ്ങിയ അശോകൻ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. 1 വർഷത്തിനിടെ രോഗബാധിതരായ ഒട്ടേറെ പേരെ ആശുപത്രിയിൽ എത്തിച്ചത് അശോകൻ്റെ ഓട്ടോയിലായിരുന്നു. വർഷം മുഴുവൻ കോവിഡിനെ അതിജീവിച്ച് രാവും പകലും ഓട്ടോ ഓടിച്ച കുടുംബത്തെ പൂറ്റിയ അശോകന് മെയ് മാസം പകുതിയോടെയാണ് കോവിഡ് ബാധിച്ചത്. പിന്നീട് കുടുംബം മുഴുവൻ രോഗബാധിതരായി. കോവിഡ് ഗുരുതരമായതോടെ മകൾ വിജയെ പ്രസവാനന്തരം വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. അശോകന് മരണത്തോടെ കുടുംബം അനാഥമായിരുന്നു. വിജയുടെ മരണത്തോടെ കുഞ്ഞിൻ്റെ ജീവിതവും. ലില്ലിക്കുട്ടിയുടെ സഹോദരനും കോവിഡ് പോസിറ്റീവായി ഇപ്പോൾ ചികിത്സയിലാണ്. കോവിഡ് ബാധിതരായ ഒട്ടേറെ പേരെ സ്വന്തം ഓട്ടോയിൽ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ച അശോകൻ ഒടുവിൽ കോവിഡിന് കീഴടങ്ങിയത് നാട്ടുകാരെയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. പിന്നാലെ മകളും ഭാര്യയും അതേ വഴിയിലൂടെ യാത്രയായി. അച്ഛനും അമ്മയും സഹോദരിയും വിട പറഞ്ഞതോടെ അശോകൻ്റെ മകൻ വിപിൻ അനാഥനാണ്. വീട് പണയത്തിലാണ് എന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയാണ് വിപിനെ കാത്തിരിക്കുന്നത്. കുടുംബത്തിലെ എല്ലാം കവരുന്ന ഈ മഹാമാരി യഥാർത്ഥത്തിൽ നിരവധി കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ വേദനയിലാഴ്ത്തിയിട്ടുള്ളത്. കോവിഡ് ബാധിച്ച ആശുപത്രി കിടക്കയിൽ ആയാൽ പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ടവരെല്ലാം പുറത്ത് സുരക്ഷിതരാണ് എന്ന ബോധത്തിലാണ് പലരും ഉള്ളിൽ കഴിയുന്നത്. പിന്നെ ഒരിക്കൽ മടങ്ങി വരാത്ത ലോകത്തേക്ക് പോകുമ്പോൾ തനിക്ക് മുന്നിൽ പോയിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരിൽ പലരും. കോവിഡ് നമ്മളെ വല്ലാത്ത ലോകത്തുകൂടെയാണ് നയിക്കുന്നത്, ഇതുവരെ പരിചിതമല്ലാത്ത ലോകം. ജാഗ്രത, ഓരോ നിമിഷവും ഒപ്പമുണ്ടാവണം. കോവിഡ് 2-ാം തരംഗത്തിൽ നിന്നും ഇപ്പോൾ കരകയറി തുടങ്ങുകയാണ് രാജ്യം. കോവിഡ് കേസുകൾ കുറയുകയും രോഗമുക്തരുടെ എണ്ണം കൂടുകയും ചെയ്തതോടെ പല സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നു തുടങ്ങി. യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയാണ് ഉത്തരേന്ത്യ. പ്രതിദിന കോവിഡ് കണക്ക് 4 ലക്ഷം വരെ എത്തിയെടുത്ത് ഇപ്പോൾ പ്രതിദിന കണക്ക് 70,000 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ ആശ്വാസം തന്നെയാണ്. പൊതുവെ കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. നിലവിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുന്നത് തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ്. ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.